കർഷക തൊഴിലാളി യൂണിയൻ ഓട്ടുപാറ മേഖലാ സമ്മേളനം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ചേർന്നു. KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PS വിനയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രജനി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ പി മോഹൻദാസ്, ഏരിയ പ്രസിഡന്റ് OB സുബ്രഹ്മണ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ ശാരദാമ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇ.എ. രാമചന്ദ്രൻ, മോഹനകൃഷ്ണൻ, CPM ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറി PN അനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മേഖലാ സെക്രട്ടറി KU പ്രദീപ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജിഷ ബാബു രക്തസാക്ഷി പ്രമേയവും മീന പുഷ്പരാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി KU പ്രദീപ് സെക്രട്ടറിയായും രജനി നന്ദകുമാർ പ്രസിഡന്റ്, KK ഉമ്മർ ട്രഷറർ എന്നിവരായി, വൈസ് പ്രസിഡന്റുമാരായി ബെനില ശിവൻ, KK റഷീദ്, ജോയിന്റ് സെക്രട്ടറിമാരായി കാർത്യായനി മുത്തു, KN ബിജിത എന്നിവരെയും തെരഞ്ഞെടുത്തു. 11 വനിതാ സബ് കമ്മിറ്റിയെയും കൺവീനറായി ജിഷ ബാബുവിനെയും ജോയിന്റ് കൺവീനർമാരായി മീന പുഷ്പരാജിനെയും ഫാത്തിമ അഷ്റഫിനെയും തെരഞ്ഞെടുത്തു. പിന്നീട് നമ്മുടെ വലിയ ആവശ്യമായിരുന്നു കർഷക തൊഴിലാളികൾക്ക് ക്ഷേമനിധി വേണം, സർക്കാരിന്റെ ഒരു ക്ഷേമ ബോർഡ് പണിയണം. ആ ക്ഷേമനിധിയും ആനുകൂല്യങ്ങളും കൊണ്ടുവന്നത് KSKTU സമരം കൊണ്ട് മാത്രം ആവശ്യം കൊണ്ടാണ്. നമ്മുടെ ലക്ഷം വീട് കോളനികളിൽ, അല്ലെങ്കിൽ ലക്ഷം വീട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇരട്ട വീട് ഒറ്റ വീടാക്കാൻ സമരം ചെയ്ത സംഘടന പലരും പറഞ്ഞു. നമ്മുടെ 4 സെന്റ് കോളനികൾ, നമ്മുടെ ST കോളനികൾ, പുറമ്പോക്ക് പ്രദേശങ്ങൾ, ലക്ഷം വീട് കോളനികൾ, അവിടേക്ക് പാവപ്പെട്ടവർക്ക് വീടെത്തിച്ചതും കുടിവെള്ളം എത്തിച്ചതും നടക്കാൻ സൗകര്യമുള്ള ചെറിയ ചെറിയ റോഡുകൾ എത്തിച്ചതും ശുചിത്വമുള്ള കക്കൂസും വീടും എത്തിച്ചതും അവർക്ക് പെൻഷൻ എത്തിച്ചതും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മാത്രം ഒട്ടേറെ സമരങ്ങളുടെ ഫലമായിട്ട് എത്തിച്ചത്. ഒരു തർക്കം വേണ്ട, മറ്റൊരു സംഘടനയുടെ പേര് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. PCV ന്യൂസ്, വടക്കാഞ്ചേരി.